നമസ്കാരം. വണിൻഡ്യ മലയാളത്തിലേക്ക് സ്വാഗതം. ശബരിമലയിൽ 51 സ്ത്രീകൾ കയറിയെന്ന് അവകാശപ്പെട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച പട്ടിക സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. വെർച്വൽ ക്യൂവിലെ വിവരങ്ങൾ പ്രകാരം സർക്കാർ നൽകിയ പട്ടികയിലെ പലർക്കും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളതായി കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, പട്ടികയിൽ ഒരു പുരുഷനുള്ളതായും വിവരം പുറത്തുവന്നു. സർക്കാർ പട്ടികയിൽ ഒരു പുരുഷന്റെ പേരുകൂടി ഉൾപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ട്. പട്ടികയിൽ 48-ാമത്തെ പേരായി ഇടം പിടിച്ച കലൈവതി എന്ന പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തമിഴ്നാട് സ്വദേശിയായ ശങ്കറിന്റെ ആധാർ നമ്പറും ഫോൺ നമ്പറുമാണ്. ശങ്കർ പുതുച്ചേരിയിൽ ടാക്സി ഡ്രൈവറാണ്. താൻ ശബരിമലയിൽ പോയിട്ടില്ലെന്ന് ശങ്കർ പറയുന്നു. കലൈവതി എന്ന പേരിൽ തന്റെ കുടുംബത്തിൽ ആരുമില്ലെന്നും തന്റെ മൊബൈൽ നമ്പറും ആധാറും ഉപയോഗിച്ച് ആ പേര് എങ്ങനെ പട്ടികയിൽ വന്നുവെന്നും അറിയില്ലെന്നും ശങ്കർ പറയുന്നു. 21-ാമത്തെ പേരായ ജ്യോതിയും പുരുഷനാണെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ തനിക്ക് പറ്റിയ പിഴവാണ് എന്നാണ് ജ്യോതി പറയുന്നത്. അതിനിടെ പട്ടികയിൽ പേരുള്ള ശാന്തി എന്ന 48-കാരി ദർശനം നടത്തിയതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പട്ടികയിലെ 12-ാമത്തെ ആളാണ് വെല്ലൂർ സ്വദേശിനി ശാന്തി. നവംബറിൽ 52-അംഗ സംഘത്തിനൊപ്പമാണ് ശാന്തി ശബരിമലയിൽ എത്തിയത്. പട്ടികയിലെ പൊരുത്തക്കേടുകളെക്കുറിച്ച് മുഖ്യമന്ത്രി നിയമവകുപ്പിനോടും പോലീസിനോടും വിശദീകരണം തേടിയിട്ടുണ്ട്. സുപ്രീംകോടതിയിൽ നൽകിയ പട്ടികയിൽ ആശയക്കുഴപ്പമില്ല എന്നാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. അതേസമയം സർക്കാർ നൽകിയ പട്ടികയിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ നിലപാട്. വ്യാപക ആരോപണം ഉയർന്നതോടെ സർക്കാർ പട്ടിക തിരുത്തി പുതിയ പട്ടിക തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ്. ആന്ധ്ര, തമിഴ്നാട്, ഗോവ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഉൾപ്പെടുന്നവരുടെ ലിസ്റ്റാണ് കഴിഞ്ഞ ദിവസം സർക്കാർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചത്. വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്തവരുടെ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം.